കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ചുങ്കത് ജ്വല്ലറി. ഇപ്പോൾ അഭിനയിച്ച ഒരാളെ കുറിച്ച് ചോദിക്കണം. എന്തായാലും ഇപ്പം ദുൽഖർ സൽമാൻ എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആളാണ്. യമണ്ടൻ പ്രേമകഥയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു സ്ക്രീൻ ഷെയറിങ്ങും എക്സ്പീരിയൻസും ഒക്കെ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരിൽ നിന്നും നല്ല എക്സ്പീരിയൻസും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വർക്ക് സ്പേസ് നന്നായിട്ട് വെക്കണം, ഐ മീൻ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അവിടെ പോയി അനാവശ്യം തല്ലൂടുക, അങ്ങനെ ആരെങ്കിലും പോയി ഇറിറ്റേറ്റ് ചെയ്യുക അതൊന്നും ചെയ്യാറില്ല. ഞാൻ പോകുന്നു, എൻ്റെ ജോബ് ചെയ്യുന്നു, ആൾക്കാരായിട്ട് മാന്യമായിട്ട് സംസാരിക്കാനും നന്നായിട്ട് പെരുമാറാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു യമണ്ടൻ പ്രേമകഥ. അവിടെ ഭയങ്കര കോമഡി ഉള്ള ഒരു സിനിമയാണല്ലോ. ചുറ്റിലും ഈ പറഞ്ഞ പോലെ എല്ലാവരും അങ്ങനെയായിരുന്നു വർത്തമാനം പറഞ്ഞ് ചെയ്തിരുന്നതൊക്കെ. ഇറ്റ് വാസ് നൈസ്. ഒരു നല്ല ഓരോ സിനിമ ചെയ്യുന്നവരും കുറേ കുറേ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് പഠിച്ചാണല്ലോ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ സിനിമയും ചെയ്തിട്ടുള്ള ഡെബ്യൂട്ടൻസ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഡയറക്ടേഴ്സിൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല നല്ല സിനിമകളാണ്, മലയാളികൾ സ്വീകരിക്കുന്ന സിനിമ. പക്ഷെ എങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പഴയ പോലത്തെ ഒരു നല്ല കഥകൾ ഇപ്പോൾ കിട്ടാറില്ല എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ? അതങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്ന ഒരു, ഞാൻ പറയില്ലേ, ഞാനും പറഞ്ഞ അയ്യോ പണ്ട് അങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെയല്ല, അങ്ങനെ ഇന്നിങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. സിനിമയിൽ ഒരുപാട് നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. യെസ്, പണ്ട് സ്ട്രോങ്ങർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ടി വിയിൽ കാണുന്ന സമയത്ത് ഇന്നിങ്ങനെ ഒരു സിനിമ സംഭവിക്കൂ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ തോന്നാൻ സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള സിനിമകളുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഒരു ചില സിനിമകളൊക്കെ എടുത്ത് സീൻ ഭയങ്കര പാക്ഡാണ്, എട്ട് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടാവും, എല്ലാവരും ഭയങ്കര എനർജറ്റിക്കലി പെർഫോം ചെയ്യുന്നു. ഇന്ന് ആ ഒരു അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ, ഇപ്പോൾ മലയാള സിനിമ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇത്ര ഇത്ര നായകന്മാർ എല്ലാവരുടെയും പേരുകളറിയാം, അവർ കുറേ നാളായിട്ടുള്ളവർ തന്നെയാണ്. പക്ഷെ കുറച്ച് നാൾ ഒരു അഞ്ച് വർഷം ആറേഴ് വർഷം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയിലേക്ക് വന്നിരിക്കുന്നവരെല്ലാം പുതിയ 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 ആർട്ടിസ്റ്റുകളാണ്. ഓരോരുത്തർ പുതിയ 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 മുഖങ്ങളെ കൊണ്ടുവരുന്നു, പുതിയ സിനിമകൾ ചെയ്യുന്നു, എല്ലാവരും ഭയങ്കര കഴിവുള്ളവരാണ്. ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സംയുക്തയെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന കുറച്ച് നല്ല സിനിമകളാണ്, ഇനി കാത്തിരിക്കാൻ പോകുന്ന നല്ല കുറച്ച് സിനിമകളാണ്. അപ്പോൾ ആ സിനിമകൾക്കെല്ലാം എല്ലാവിധ ആശംസകളും നേരെയാണ്. അത് എനിക്ക് തോന്നുന്നു സംയുക്തയെ സംബന്ധിച്ച് അഭിനയിച്ച എല്ലാ സിനിമകളും വളരെ അടിപൊളിയായിട്ടുള്ള, അല്ലെങ്കിൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. പ്രത്യേകിച്ചും ഞാൻ ഒരു ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ആ തീവണ്ടി സിനിമ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ആ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അതൊരു മൊമെന്റാണ്. ഒരു ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ മൊമെന്റാണ്. അങ്ങനത്തെ വേറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? സുനിത ചെയ്തപ്പോ തിയേറ്ററിൽ വിസിറ്റിന് പോയിരുന്നോ? കുറച്ച് കുറവാണ്, കാരണം കോവിഡിന്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ. പക്ഷെ പോണം. ഫസ്റ്റ് ഷോ അതെന്തായാലും നമ്മുടെ എല്ലാവരുടെ പോയോ? ഫാമിലി ആയിട്ടാണ് പോയത് അതോ നമ്മുടെ ക്രൂ ആയിട്ടാണോ? ക്രൂ ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഷോയില് ഫാമിലിക്ക് ടിക്കറ്റ് എടുത്ത് അവരെ വിട്ടു. അവരുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു? അവർക്ക് ഇഷ്ടമായി സിനിമ. വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ചെയ്തതിനെ കുറിച്ചിട്ട്. കാരണം ഒരു അമ്മ റോൾ എന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു എല്ലാ നടിമാരും അത് ഓക്കെ എന്ന് പറയില്ല. മീൻസ് ഒരു അത്രയും കുറച്ച് ഏജിൽ കവിഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്യാനോ എനിക്ക് ആ ക്യാരക്ടർ വേണ്ട, ബിക്കോസ് ഞാൻ ആ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് ആയി പോയാലോ. അങ്ങനെ ബാക്കിയുള്ള ഒരാളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനായിട്ട് എനിക്ക് ഞാൻ പറയില്ല. സംയുക്ത അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് പുറത്ത് വന്നാൽ ഞാൻ ഈസി ആയിട്ട് ഇപ്പോൾ പറഞ്ഞു പോലെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന എൻ്റെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു, എനിക്ക് മറ്റേതും ക്യാരി ചെയ്യാൻ പറ്റുന്നു, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പേര് സംയുക്ത എന്നുള്ളൊരു പേര് മലയാള സിനിമയിലേക്ക് നമ്മൾ ഏതൊരു നടിമാർ വന്നാലും ഇപ്പോൾ ആ ഒരു പേരിലുള്ള വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയാം നമുക്കൊന്ന് പേര് മാറ്റാം, അല്ലെങ്കിൽ വേറൊരു പേരിടാം. ഇങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നോ? എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുകൂടാതെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒരു പേരിൻ്റെ പേരിൽ ഇൻസെക്യൂർ, ഇപ്പം എനിക്ക് പേരേ ഇല്ല എന്ന് വിചാരിക്കാം, എന്നാൽ പോലും
ആൾക്കാര് ഈ പറഞ്ഞ പോലെ ഓർക്കണം, അങ്ങനെ ഓർക്കാനായിട്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, നല്ല എന്നെ വർക്കിലൂടെ എന്നെ ഐഡന്റിഫൈ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഐ മീൻ ബാക്കിയുള്ളവർ എന്നെ വർക്കിലൂടെ ഐഡന്റിഫൈ, അല്ലാണ്ട് പേരിപ്പോൾ എന്തായാലും അതിലൊരു പ്രശ്നമില്ല. പിന്നെ ഞാൻ എന്നും എൻ്റെ ഈ പേരിലാണ്, അത് സിനിമ പെട്ടെന്ന് ഒരു ദിവസം പേര് മാറ്റി പുതിയ പേരാക്കാന്നൊന്നും പറഞ്ഞു, അല്ലെങ്കിൽ അതിനകത്ത് ഇതല്ലാതെ വേറൊരു കാരണമായിരുന്നെങ്കിൽ ഓക്കെ, എനിക്ക് തോന്നുന്നതാണ് ഇന്ന് പുതിയൊരു പേരിടാം എന്ന് എനിക്ക് തോന്നിയാൽ അങ്ങനെ ചെയ്യുന്നല്ലാതെ സിനിമയിൽ ആൾക്കാർ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവും, തിരിച്ചറിയോ ഓർക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തന്നെ ഇല്ല. അപ്പോൾ പക്ഷേ ഈ ഒരു പേരിൽ തന്നെ നിന്നുകൊണ്ട് ഇപ്പൊ എല്ലാരും നോട്ട് ചെയ്യുന്നുണ്ട്, സമയത്തെ കണ്ട തിരിച്ചറിയുന്നുണ്ട്, ആ ഇന്ന സിനിമ ആദ്യം തീവണ്ടി പറയുമല്ലേ, ഫസ്റ്റ് തീവണ്ടി ആയിരിക്കും പറയുന്നത്, തീവണ്ടിയിലെ ക്യാരക്ടർ ആയിരിക്കും പറയുന്നത്, കാരണം ഗംഭീരമായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. ഈ വസ്ത്രധാരണത്തിൽ ഭയങ്കരമായിട്ട് കയറിയുന്ന ഒരാളാണ് സംയുക്ത. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നാട്ടുംപുറം അങ്ങനെയുള്ള രീതികളൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് ഈ ബ്യൂട്ടി ഒക്കെ കൈകാര്യം ചെയ്യുന്നത്? നാട്ടുംപുറത്തായിരുന്ന സമയത്ത് ഞാൻ അത്ര നാടൻ എങ്കിലും എല്ലാ കാര്യം ഒരു നാട്ടുംപുറത്തെ സൗന്ദര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ സംയുക്തയ്ക്കുണ്ട്. ആ ഒരു മലയാളിത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് ബ്യൂട്ടി, അല്ലെങ്കിൽ എന്താണ് ഒരു ദിവസം രാവിലെ ചെയ്യുന്ന നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് ബ്യൂട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം, കുട്ടി കുട്ടി ടിപ്പുകൾ? അങ്ങനെ പ്രത്യേകിച്ച് ടിപ്പൊന്നും ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, അങ്ങനെ ഒരു ഷോർട്ട് കട്ടിലൂടെ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇപ്പം നല്ല സ്കിൻ കെയറുമായി ഫിറ്റ്നസ് ഒന്നും. എനിക്ക് കുറേ നാളെടുത്തു, ഒരു ടു ഇയേഴ്സോളം പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി എവറി ഡേ ഞാനൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല സ്കിൻ വന്നത്. നല്ല സ്കിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഹെൽത്തി സ്കിൻ എന്ന് പറയുന്നത് വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സ്കിന്നാണ് ഞാൻ ഹെൽത്തി സ്കിൻ. അങ്ങനെ ഒരു സ്കിന്നുള്ള ഒരാൾ ഏത് ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ഇത് റിഫ്ലക്ട് ചെയ്യും, ഈ തിളങ്ങുന്ന ചർമ്മം എന്ന് പറയുന്നത് അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു, ഡൾനെസ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഫീൽ ചെയ്യും, ഇല്ല ശ്രദ്ധിക്കുന്നില്ല. സിനിമയിൽ വന്നിട്ട് ഞാൻ കുറച്ച് നാൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല, സോറി അത് അറിയാത്തോണ്ട് ശ്രദ്ധിക്കാത്ത ഞാൻ, എനിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം. പിന്നീട് അതിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഈ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോ ഫ്രം ഫേസ് വാഷ് ടു ദ സീറംസ് ഞാൻ യൂസ് ചെയ്യുന്ന സീറം, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്യും, കിടക്കുമ്പോഴും ചെയ്യും. സ്കിൻ കെയർ റുട്ടീൻ എന്റെ പക്കയാണ്, അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് എന്റെ ഉറങ്ങണം, എണീക്കണം, വെള്ളം കുടിക്കണം. എത്ര ലിറ്റർ വെള്ളം കുടിക്കും? ടു പ്ലസ് ലിക്വിഡ് ഇൻടേക്ക് ഇഷ്ടം പോലെയുണ്ട്, ഇപ്പൊ ജ്യൂസ് ആയാലും എങ്ങനെയെങ്കിലൊക്കെ ഞാനത് ഗോൾ മീറ്റ് ചെയ്യും. അതിന്റെ ഒക്കെ വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നാടൻ മറ്റേ നാച്ചുറൽ പ്രോഡക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ, അല്ല 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 എനിക്ക് വർക്കായിട്ടില്ല. ഐ മീൻ എനിക്ക് അങ്ങനെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്, ഭയങ്കര സ്ട്രെസ്ഫുള്ള. ഇല്ല ഞാൻ യൂസ് ചെയ്തിട്ട് യൂസ് പണ്ട് എപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്റെ ഈ ഒരു കഴിഞ്ഞ 2 ഇയേഴ്സിൽ എന്റെ റുട്ടീനിൽ അതൊന്നും എന്റെ ഭാഗമല്ല. അല്ല ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ഉത്തരം പറയുന്നത്, ഞാൻ മറ്റേ ഈ ഹൈഡ്രേഷൻ സീറംസ് ആയാലും ടോണേഴ്സ് മോയ്സ്ചറൈസേഴ്സ് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് പിക്ക് ചെയ്യാണ്. അതും പ്രോഡക്റ്റ്സ് ഈ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് പിക്ക് ചെയ്തു, അത് ചുമ്മാ യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കും 4 ദിവസം, അതും റെസ്റ്റ് എടുക്കുന്ന നമ്മൾ ഷൂട്ട് ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല, ഒരു 10 ദിവസം ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 5 ട്രാവൽ പാക്കെങ്കിലും ഉണ്ടാവും, ചെറിയ ട്രാവൽ കിറ്റുകൾ കിട്ടും, ട്രൈ ചെയ്ത് നോക്കും എന്റെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടബിൾ ആവുന്നത്, ഓക്കെ ആവുന്ന നോക്കിയത് ഞാനത് എവിടുന്നാണെങ്കിലും, അതിപ്പോ ഏത് ലോകത്തിന്റെ എവിടുന്നാണെങ്കിലും ഞാൻ അത് എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കും. ഭക്ഷണം എന്റെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്തു കൊണ്ടാണ്, ഇങ്ങനത്തെ ഫുഡാണ്, നാടൻ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. എനിക്കെല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടം, എനിക്ക് അങ്ങനെ സ്പെസിഫിക് ഇന്നത് കിട്ടിയാലേ ഞാൻ ഭക്ഷണം കഴിക്കുമെന്നൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നെ, അത് മെയിൻ പോയിന്റ് ആണ് എന്റെ വീട്ടില് അങ്ങനെ എന്തും എല്ലാം ഉള്ളത് കഴിച്ചോളാം. വാശി കാണിച്ചു കഴിഞ്ഞാൽ ആ ടാൻട്രംസ് ഒന്നും അവര് ഏറ്റെടുക്കുന്ന ആൾക്കാരായിരുന്നില്ല അമ്മയും അമ്മൂമ്മയും. അമ്മൂമ്മ പിന്നെയും കുറച്ച് ടാൻട്രംസ് ഒക്കെ എടുക്കും, വാശി പിടിച്ച് അമ്മൂമ്മ ചെയ്തുതരും, പക്ഷെ അമ്മ അങ്ങനെ ഇളകുന്ന ആളൊന്നും. ഞാൻ അങ്ങനെ വാശി പിടിച്ചിട്ടുമില്ല, അതിനുള്ള ഗ്യാപ്പ് അവര് തന്നിട്ടില്ല. അത് ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോ തന്നെ എനിക്ക് വേറെ സീസൺസ് ആണ്, ഒരു 3 മാസം എനിക്ക് എന്നും നെയ്റോസ്റ്റ് വേണം.
ഒരു മൂന്ന് മാസം എനിക്ക് എന്നും ജിലേബി വേണം. അങ്ങനെയൊക്കെ ഏകദേശം ഞാൻ പറയണം അങ്ങനെ ഒരു സീസൺ വെച്ചിട്ട്. അപ്പൊ ഒരു കുറച്ചാള് ഈ നെയ്റോസ്റ്റിന്റെ കാര്യം ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ സ്കൂളിൽ വിട്ട് വരുന്നത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ടേൺ ചെയ്യുന്നത് മുത്തശ്ശിനെ കാണാം. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. വണ്ടി തിരിയുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ എന്തിനാന്നറിയാം. അപ്പൊ ഇങ്ങനെ ദോശ ഒഴിക്കും അങ്ങനെ തന്നെ. അവരെന്നെ പാമ്പർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അമ്മായി മറ്റേ ടാൻട്രം സോൺ അല്ല. ഈ അമ്മ പറയോ മുത്തശ്ശനാണ് ഈ വഴക്ക ഇങ്ങനൊക്കെ എന്നെ വഷളാക്കിയിട്ടില്ല, വഷളാക്കിയിട്ടില്ല എന്നാക്കിയാലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് അറിയാം എങ്ങനെ പെരുമാറണം. അച്ഛമോളും മുത്തശ്ശനും കൂടി വണ്ടി കയറി എവിടെയാ പോകുന്നത്? ഒരു ചിറ്റൂരാണെന്ന് പറഞ്ഞല്ലോ. ചിറ്റൂരിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് ഒരു 14 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് എൻ്റെ വീട്ടിൽ. അപ്പം എനിക്ക് ഈ ഞായറാഴ്ച ആവുന്ന സമയത്ത് എനിക്ക് സ്കൂളില്ലാത്ത ദിവസം കറക്റ്റായിട്ട് എനിക്ക് അന്ന് തന്നെ ബട്ടർ ചിക്കൻ കഴിച്ചിരിക്കണം, പൊറോട്ടയും ബട്ടർ ചിക്കനും അന്ന് തന്നെ വേണം. പാവം എന്താണെങ്കിൽ രാവിലെ തൊട്ട് ഞാൻ സമാധാനം കൊടുക്കണ്ടായിരുന്നില്ല. ചില ദിവസം അങ്ങനെ ആണ്. അപ്പം രാവിലെ 9 മണിയാകുമ്പോഴേക്ക് പൊറോട്ടയും ബട്ടർ ചിക്കനും എനിക്ക് പറയുമ്പോൾ അത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് പാവാ 14 കിലോമീറ്റർ ഉള്ളൂ, ഹാഫ് ആൻ അവറൊക്കെ എടുക്കുള്ളൂ. പക്ഷെ അപ്പൊ തന്നെ പാവം പോയി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ അങ്ങനെ നോക്കിയിട്ടുള്ളത് അത്ര. അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു, പേഴ്സണൽ ലൈഫാണ് അത് ഷെയർ ചെയ്യുന്നില്ലെങ്കിലും എന്താണ് അവർ ചെയ്യുന്നത്? പേര് ഞാൻ പറയല്ലേ, അവർക്ക് അവരുടെ പ്രൈവസി ഞാൻ കൊടുത്തിരിക്കും. പ്രൈവസി കൊടുത്തിരിക്കും ഇവരൊക്കെ ഇത് തപ്പി പിടിച്ചോണ്ട് വരുന്നുണ്ടോ എനിക്ക് ഉറപ്പാണ്. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ പാലക്കാടാണ് നാട്, എങ്ങനെയാ ദൈവവിശ്വാസം ഉണ്ടോ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ? ദൈവം അത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന വിഷയത്തെ കുറിച്ച്. വിശ്വാസം ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും പലതായിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും, ഞാൻ നന്നായിട്ട് വായിക്കും, നന്നായിട്ട് പെരുമാറും. എൻ്റെ കോൺസെപ്റ്റ് ഓഫ് സ്പിരിച്വാലിറ്റി ഭയങ്കര ഡിഫറെൻ്റാണ്. അതായത് ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേടിയെടുക്കാനുള്ളൊരു കാര്യമല്ല ഈ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കാനല്ല ഞാൻ, അതല്ല എൻ്റെ സൈഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ശാന്തമായിട്ടുള്ള മനസ്സ്, ഈ പറഞ്ഞ പോലെ വളരെ കാമായിട്ടുള്ളൊരു നേച്ചർ. ഞാനിങ്ങനെ നടന്നിട്ടില്ല, ഞാൻ മങ്കി മൈൻഡ് ആയിരുന്നു. അങ്ങനെ ഒരു ഒരു നമുക്ക് നമുക്ക് കണ്ടെയ്ൻഡ് ആയിട്ട് നമ്മളത് ഫീൽ ചെയ്യില്ല. വി ആർ ഗുഡ്, ഇറ്റ്സ് ഗുഡ്, എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്? അതോ ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ചിന്തയൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ ഗൈഡ് ചെയ്യാനും പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിലുള്ളവരൊക്കെ എങ്ങനെയാണ്? ക്ഷേത്രങ്ങളിൽ പോവുകയോ വിശ്വാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണോ ഫാമിലി? മുത്തശ്ശൻ പറഞ്ഞ പോലെ രാവിലെ ഒരു 3 മണിക്ക് എണീറ്റ് ഒരു മോർണിംഗ് വാക്ക് കഴിഞ്ഞ് എല്ലാ സ്ഥലത്തും പോയിട്ട് വരുന്ന ഒരാളായിരുന്നു. അന്ന് സമയത്ത് ഇവരുടെ കൂടെ പോകുമായിരുന്നോ? അതിനുശേഷമാണ് ഇങ്ങനെ പതിയെ ചിന്തകളും? ഇല്ല, അന്ന് എനിക്ക് അങ്ങനെയല്ല തോന്നുമ്പോ. അതല്ലാണ്ട് എപ്പോഴെങ്കിലും ഒക്കെ സമയം കണ്ടുപിടിച്ചിട്ട് ഞാൻ 8 മണിക്ക് പിക്കാൻ വരും, സ്കൂൾ ബസ് വരുമെങ്കിൽ ഞാൻ 7:50 എണീക്കുന്ന ആളാ. അടിപൊളി. അപ്പൊ അതിന് 3 മണിക്ക് എണീറ്റ് പോകുന്ന ആള്. എക്സാമിന്റെ തലേ ദിവസം ആണെങ്കിൽ സോറി, അങ്ങനെ ഒരു എണീക്കലേ ഇല്ല, കാരണം ഞാൻ ഉറങ്ങാറില്ല. ഞാൻ പഠിക്കുമെന്നും എനിക്ക് മാർക്ക് കിട്ടുമെന്നും അവർക്ക് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ഒരു സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും കോപ്പിച്ചോണ്ട് വരും. കോപ്പി അടിയെന്നൊന്നല്ല, പക്ഷെ എനിക്ക് അറിയാമായിരുന്നു കോപ്പി അടിക്കാ ചെറിയ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ രസമാണ് കേട്ടോ. നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്ത് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ മെമ്പർസ് നല്ല രസമാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് എങ്ങനെ എഡ്യൂക്കേഷൻ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ടോ?
ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ കോളേജ് പോയിട്ടുള്ള എഡ്യൂക്കേഷൻ നടക്കില്ല, അല്ലെങ്കിൽ പിന്നെ ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്ത് പഠിക്കും, ഞാൻ എന്താണ് പഠിക്കേണ്ടത്, ഏത് സബ്ജക്റ്റാണ് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വായന ഇനിയും നന്നാക്കണമെന്നുണ്ട്, ഇനിയും ജനറൽ നോളജ് വേണമെന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ പല നല്ല കോൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സയൻസ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് അതിൻ്റെ അല്ല പലതും ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. റൈറ്റ് ഫ്രം ഇപ്പൊ സ്പീഡായാലും ടൈം ആയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെയാണ്. ഇപ്പൊ സിനിമയിൽ വർക്ക് ചെയ്യുന്നു, ലെൻസിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ എവിടേക്കോ എവിടേക്കോ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്ത് ഓർത്ത് വെക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ കറക്റ്റായിട്ട് അത് എഡ്യൂക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, നമ്മളൊന്നും മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സിസ്റ്റത്തിലല്ല ഞാനും പഠിച്ചു വന്നത്. അപ്പം എനിക്കൊരു സ്പെസിഫിക് സബ്ജക്റ്റിനോട് ഒരു ഇൻട്രസ്റ്റ് വരാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ എനിക്ക് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സിനിമയെക്കുറിച്ച് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇവിടെ കൊച്ചിയിലാണ് താമസം. ഏറെക്കുറെ ഏറെക്കുറെ അപ്പോൾ എങ്ങനെയാണ് പാലക്കാട് പോയി വരുവാണെങ്കിൽ? പാലക്കാട് പോകാറില്ല മിക്കവാറും. പാലക്കാട് നിന്ന് ഞാൻ 10th കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും മാറി, ഇങ്ങോട്ടല്ല തൃശ്ശൂരായിരുന്നു, പിന്നെ ഇവിടെ വന്നു. ഇവിടെ വന്നു അപ്പൊ അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്കൊന്ന് ഷൂട്ടിങ്ങിൽ എളുപ്പം ഇവിടെ നിന്ന് പോയി വരാനൊക്കെയാണ് ഏകദേശം എല്ലാവർക്കും. അപ്പൊ എങ്ങനെയാണ് ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ? നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഫിറ്റ്നസും കാര്യങ്ങളും? വർക്ക്ഔട്ട് ചെയ്യും. വർക്ക്ഔട്ട് ചെയ്യും എന്നും ജിമ്മിൽ പോവോ? സമയമുള്ളപ്പോഴൊക്കെ ഷൂട്ടിൽ എങ്ങനെയെങ്കിലും ഞാൻ ഒരു ഒരു 1 hour 40 minutes ഒക്കെ ഞാൻ, എനിക്കൊരു ട്രെയിനറുണ്ട്, ട്രെയിനർ വരും, വെയ്റ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കും, പോവും. അതല്ലാതെ എനിക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചു എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അന്ന് ഒരു 1/2 hour കാർഡിയോ എന്തെങ്കിലും നടക്കാനോ. എനിക്കൊരു പപ്പിയുണ്ട്, പട്ടിക്കുട്ടിയുണ്ട്, എന്താ പേര്, അവനായിട്ട് നടക്കാൻ പോകും. നോവ നോവ നോവയായിട്ട് നടക്കാൻ പോകും. അങ്ങനെയൊക്കെ ഞാൻ ബാലൻസ് ചെയ്ത്, ഞാൻ അളവ് നോക്കി എന്ത് കഴിക്കുന്നു എന്ന് നോക്കി കഴിക്കുന്ന ഒരാളാണ്. എത്ര ക്രേവ് ചെയ്താലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെ പോകണം. പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം പൊറോട്ടയും അങ്ങനെ എന്തെങ്കിലും അല്ല, ഇപ്പൊ ഇങ്ങനെ തോന്നാറുണ്ടോ? ഇപ്പൊ നല്ല ഹെൽത്തി ഈറ്റിംഗ് ആണ് എനിക്ക്. അങ്ങനെ ക്രേവിങ്സ് ഞാൻ പറയും, ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാം ആയിട്ട് ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കില്ല. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, കാരണം എനിക്ക് അതെൻ്റെ എന്റെ ഗോളാണ് അങ്ങനെ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അതും ഇതും കൂടെ ഒത്തുപോകത്തില്ലല്ലോ. എന്തെങ്കിലും ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അത് കഴിക്കും. എനിക്ക് ലിമിറ്റുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 5-6 പൊറോട്ട അങ്ങനെയല്ല കഴിക്കുന്നത്, ഒരു 1/2 പൊറോട്ടയൊക്കെ കഴിക്കുക, കഴിക്കാൻ തോന്നിയാൽ തന്നെ. പിന്നെ അപ്പൊ അതിനനുസരിച്ച് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കൊറേയൊക്കെ. യാത്ര ചെയ്യുമ്പോൾ ചോക്ലേറ്റ്സ് ക്യാരി ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം രാജസ്ഥാനിലെ ഫുഡ്. നല്ല സ്പൈസിയാണ് അവിടുത്തെ ഫുഡ്. രാജസ്ഥാനിലെ ഏറ്റവും കൂടുതലുള്ള സ്വീറ്റ്സ് ആണ്. സ്വീറ്റ്സും ചാട്ടും ഭയങ്കരമാണ്, ചായയും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇന്ത്യ മുഴുവൻ ഏകദേശം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പോവാത്തൊരു സൈഡുണ്ട്, മറ്റേ നാഗാലാൻഡ് ആ സൈഡിലേക്ക്. എനിക്ക് അടുത്ത് തന്നെ അങ്ങോട്ടായിരിക്കും. മേഘാലയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എല്ലാവരും പറയാറുണ്ട്, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി അങ്ങോട്ടായിരിക്കും അടുത്ത യാത്രയ്ക്ക്. അപ്പോ ഈ ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ടിപ്പ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, നേരത്തെ ഞാൻ ഒന്ന് ടിപ്പ് ചോദിച്ചായിരുന്നു. എങ്കിലും നമുക്കറിയാം പല രീതിയിലുള്ള ടിപ്പുകൾ കാണാറുണ്ട്. പരീക്ഷിച്ചിട്ടുണ്ടോ പലര് ഇത് ചെയ്യാം അത് ചെയ്യാം? ഞാൻ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ ഇത് ചെയ്യാം? ഡയറ്റുകളൊക്കെ നോക്കിയിട്ടുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് ഫൈനലി വർക്ക്ഔട്ട് ആയിട്ട് എനിക്ക് റിസൾട്ട് വന്നത് വർക്കൗട്ടിലൂടെ തന്നെയാണ്. ആ ഒരു 1 hour 40 minutes ഒരു വീക്കിൽ 7-7 ദിവസത്തിൽ നമ്മളൊരു 3 ദിവസം എങ്കിലും വർക്കൗട്ട് ചെയ്താൽ മതി, 3-4 ദിവസം എങ്കിലും വർക്കൗട്ട് ചെയ്താൽ മതി. എനിക്കങ്ങനെ നടന്നിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും മറ്റേ ഇട്ട് വെച്ച വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ കോംപ്ലിമെന്റ് ചെയ്യട്ടോ, അതായത് ഇപ്പൊ മെറ്റാബോളിസം കൂട്ടാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒക്കെ ആയിട്ട് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബട്ടർ കോഫി കുടിക്കാറുണ്ട്, ഗീ കോഫി. അതിനകത്ത് പക്ഷെ പാലും ഇല്ല പഞ്ചസാരയും ഇല്ല. അത് വേറെ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്താൽ പറ, ഇതെങ്ങനെയാ കുടിക്കുന്നേ, ഇത് കുടിക്കുന്നേ, അതായത് പാല്, കോഫി പൗഡർ,
ഗീ അല്ലെങ്കിൽ ബട്ടർ സോൾഡ് അൺസോൾഡഡ് ബട്ടർ ഇത് ഏതെങ്കിലും എന്തെങ്കിലും കമ്പൈൻ ചെയ്തിട്ടാണ് കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. എനിക്ക് അങ്ങനെയൊക്കെ അങ്ങനെയാണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് നമ്മൾ ചെറിയ തൈറോയിഡിന്റെ പ്രശ്നം ചെറിയ എല്ലാം ചെറിയ ചെറുതായിട്ട് അപ്പൊ ഇതെല്ലാം കറക്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് എന്നെ ഡയറ്റ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കാം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, ഒഫ്കോഴ്സ് ഷുഗർ കട്ടിങ് ജങ്ക് അത് രണ്ടും ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയം ഇത് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടോ കാര്യങ്ങളൊക്കെ? ഇപ്പൊ പറ്റുന്നുണ്ട്. മലയാളത്തിൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഡയറ്റ് മാത്രമാണ് സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നത്. വർക്ക്ഔട്ട് നടക്കാറില്ല, കാരണം ഇവിടുത്തെ ഷൂട്ടിംഗ് ടൈമിംഗ് അങ്ങനെയാണ് വരുന്നത്. കാരണം മോർണിംഗ് ഒരു 6 നമ്മള് എണീറ്റ് പോകണം, അല്ലെങ്കിൽ ഈവനിങ് 9:30 വരെ ഷൂട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പോകുന്നു, ഇതിന്റെ ഇടയിൽ നടക്കാറില്ല. പിന്നെ ബാക്ക് ടു ബാക്ക് എല്ലാ ദിവസവും ഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം കിട്ടിയാൽ റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. അവിടെ ഹൈദരാബാദിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു 5:30-6 ആകുമ്പോൾ പാക്ക് പോകും. അപ്പോൾ ഈവനിങ് വന്നിട്ട് ഞാൻ എൻ്റെ ട്രെയിനറായിട്ട് ഓൺലൈൻ മറ്റേ വീഡിയോ കോളിൽ ചെയ്യും. അവിടെ അവിടെ ഏതെങ്കിലും ട്രെയിനർ ഉണ്ടോ? പക്ഷെ എനിക്ക് എന്റെ ട്രെയിനർ ചെയ്യിപ്പിക്കണം. എന്നാലും കാരണം എനിക്കൊരു ഗ്രോ എനിക്ക് ഫിറ്റ്നസിനൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ ട്രെയിനറാണ്. പെട്ടെന്നൊരു ദിവസം വേറെ ആരെങ്കിലും വന്നിട്ട് ജോയിൻ ചെയ്ത് അങ്ങനെ എനിക്കെൻ്റെ ആ റൂട്ട് അറിയുന്ന ആൾക്കാരാണ് എനിക്ക് വിശ്വാസം. എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഇപ്പം എങ്ങനെയാണ്, എങ്ങനെ ആയി, ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരാള്. രാവിലെ എണീക്കുന്ന ആളാണോ? വേണമെങ്കിൽ എണീക്കും, അങ്ങനെ എല്ലാ ദിവസവും എണീക്കുന്ന. എനിക്ക് ഒന്നിനോടും അങ്ങനെ ഒരു അഡിക്ഷൻ ഇല്ല. ഐ മീൻ ഇപ്പം അഡിക്ഷൻ എന്ന് പറയുന്ന വാക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല. അതായത് എല്ലാ ദിവസവും ഇങ്ങനെ എണീക്കണം, എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് എണീക്കണം, 6 എണീക്കണം എന്നുണ്ടെങ്കിൽ 6 എണീക്കും. എനിക്ക് അന്നത്തെ ദിവസം തോന്നുകയാണ് കുറച്ച് സിനിമ കാണും, ഓക്കെ 12 വരെ ഞാൻ 1 2 വരെ സിനിമ കണ്ടു. അങ്ങനെയാണെങ്കിൽ 8 കിടന്നുറങ്ങിയിട്ട് രാവിലെ, ഡിപ്പെൻസ് ഓൺ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കിടന്നുറങ്ങും. അറ്റ് എനി കോസ്റ്റ്. സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല. അപ്പൊ ന്യൂ ഇയർ ബർത്ത്ഡേ എന്തോ ആയിക്കോട്ടെ, സമ്മതിക്കില്ല, എനിക്ക് ഉറങ്ങണം. നമുക്ക് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ കുറെ പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളും ചില സമയം പെട്ടെന്ന് വിഷമം ഉണ്ടാകുമായിരിക്കും, പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ സെറ്റിൽ ചെല്ലുമ്പോഴത്തേക്കിന് ഇത് എന്തെങ്കിലും ഈ ഒരു വിഷമം ഫേസിൽ ഉണ്ടാകാറുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ ഒരു ക്യാരക്ടർ ഏൽപ്പിക്കുന്നു, നമുക്ക് അതിനുള്ള ഒരു നമ്മളെ അതിന് പേ ചെയ്യുന്നു, ഒരു വർക്കാണ് നമുക്ക് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുടുംബത്തിലെ വിഷമം, നമ്മുടെ വിഷമം, നമ്മുടെ ബ്രേക്കപ്പ്, അത് ഇത് ഇതൊന്നും ആരും അറിയേണ്ട ഒരാവശ്യമില്ല. ഞാൻ നേരല്ലേ എൻ്റെ ഉള്ളിലുള്ള സഫറിങ്സ് ഫീലിങ്സ് ഇതൊന്നും വേറെ ആരും ചുമക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടതും ഞാനാണ്. അല്ലാണ്ട് ഇന്ന് ഇപ്പോൾ അഭിനയം എന്തുകൊണ്ട് ശരിയല്ല, അത് അവിടെ അങ്ങനെ പ്രശ്നം, അത് അവരറിയേണ്ട ആവശ്യമില്ല. വർക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ അവിടെ ജോലി എടുക്കുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നുണ്ട്, ഓക്കെ ബാക്ക് ടു മെസ് എന്ന് അങ്ങനെ ഓക്കെ ആണ്. പക്ഷേ വർക്ക് സ്പേസിൽ ഇറ്റ്സ് വർക്ക് ഫോർ മീ. അതിൻ്റെ അവിടെ ഞാൻ ഉറങ്ങിയോ എന്തുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അതൊന്നും അവരാരും അറിയേണ്ട ആവശ്യമില്ല. മീൻ അറിയേണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത്, അവര് ഈ പറഞ്ഞ പോലെ അതിനനുസരിച്ച് അവരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യണം. ഇതിങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എല്ലാം കൃത്യമായിട്ട് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. എനിയുടെ ഇപ്പം ഞാൻ എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ ലേറ്റ് ആയാൽ മതി, മൊത്തം പടപടാണ്. മറ്റേ ഈ വീഡിയോ കണ്ടിട്ടില്ലേ, ഒരു കാർഡ് അതുപോലെ ലേറ്റ് ആവും, അതുപോലെ ലേറ്റ് ആവും. ഇപ്പൊ രാവിലെ എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ഒരു 1:10 ലേറ്റ് ആവുന്നു, ഓക്കെ മൊത്തം ലേറ്റ്. എല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നു, സംഭവിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ എത്തുന്നത്. അപ്പൊ എന്തുമാത്രം ബുദ്ധിമുട്ടുകളൊക്കെ ഇതിന്റെ പുറകിലും കാര്യങ്ങളും ഓരോ ദിവസമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും വെള്ളം എന്ന് പറയുന്ന സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിപ്പോ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും വളരെ നല്ല അഭിപ്രായമാണ് കാണുന്നത്. അത് ഇപ്പൊ പറയുന്ന ആൾക്കാർ ഒരുമിച്ച് പറയുന്നത് ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലത്തെ. അപ്പൊ അത്ര മനോഹരമായിട്ട് എടുത്തൊരു സിനിമയാണ് സംയുക്തയോടെ, അതിൻ്റെ വളരെ വലിയൊരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ സംയുക്ത ചെയ്ത സിനിമകളൊക്കെ അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് മലയാളം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളും അങ്ങനെ തന്നെ ആവട്ടെ, അത് തന്നെയാണ് ആശംസിക്കുന്നത്. ഇപ്പോൾ കുറേ വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് കുറേ കട്ട് ചെയ്താണ്
അത്രമാത്രം വിശേഷങ്ങൾ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഓർമ്മയിലില്ല എങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചു സീരിയസ് ആയിട്ട് കേൾക്കാം. കാരണം സംയുക്തയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സംയുക്തയുടെ പല കാര്യങ്ങളും ഇങ്ങനെ ഇപ്പൊ സംയുക്ത തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ വീട്ടിലേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര പേഴ്സണൽ ആയിട്ട് സ്വന്തമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ഉണ്ട് സംയുക്തയ്ക്ക്. ഇങ്ങനെ കാര്യങ്ങൾ വേണം, ഇന്ന കാര്യങ്ങൾ വേണ്ട, അത് കൃത്യമായിട്ട് സംയുക്ത മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്, സത്യം. അപ്പോൾ സിനിമ തീർച്ചയായും ഒരു പാഷനായിട്ടും അല്ലെങ്കിൽ സ്വന്തം ലൈഫായിട്ടും കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ മലയാളികൾ സ്വീകരിക്കുന്നു, ഉറപ്പുണ്ട്. അപ്പോൾ മലയാളം മാത്രമല്ല തെലുങ്കിലോട്ടും കൂടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തെലുങ്കിലെ സിനിമ കൂടി ഏറ്റവും സക്സസ്ഫുൾ ആവട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? താങ്ക്സ്, ഐ എം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, നന്ദിയുണ്ട് എല്ലാത്തിനും, എവറിഥിങ്. അപ്പൊ എന്തായാലും എല്ലാരും വെള്ളം പോയി കാണുക, വളരെ വേഗം തിയേറ്ററിൽ പോയി കാണുക. ഇപ്പൊ എന്തായാലും എനിക്കൊന്ന് കുറച്ചും കൂടെ ആൾക്കാരെയൊക്കെ തിയേറ്ററിൽ കയറ്റാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ 50% ആയിരുന്നു, അതിപ്പോ മാറ്റി കൊടുക്കും. 50% അങ്ങനെ തന്നെയാണ് അല്ലെ? അപ്പൊ എന്തായാലും വേഗം തന്നെ എല്ലാരും വെള്ളം തിയേറ്ററിൽ പോയി കാണുക. അപ്പൊ താങ്ക് യു സോ മച്ച്, ഇത്രയും സമയം കുറെ നേരം ഞങ്ങൾക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Thank you.